എലിയെ ചുടാനും എൻ്റെ തോല് പൊളിക്കുക. അണ്ണാന് ഉപ്പും മുളകും ഒന്നുമില്ല, കഴുകിയിട്ട് പോലില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ചുട്ടെന്ന് കഴിച്ചു. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ പതുക്കെ പതുക്കെ വണ്ണം വെച്ച് വന്നൊരാളാണ്. ഇടുക്കിയിൽ നിന്നുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും ലിജോ മോൾ എന്നുള്ളൊരു ഓപ്ഷൻ അവർ വയ്ക്കും. എനിക്ക് അങ്ങനെ വീണ്ടും വീണ്ടും ഇടുക്കിയിൽ നിന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ കഥാപാത്രങ്ങൾക്ക് വേണ്ടിട്ട് ഗ്ലാമറസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ വില്ലിംഗ് ആണോ? അല്ലല്ല, താല്പര്യമില്ല. വിശുദ്ധ മേജോ ഫിലിമിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലിജോ മോളാണ്. വെൽക്കം ലിജോ മോൾ. ഞാൻ ലിജോ മോളിനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, സിനിമയിലാണെങ്കിൽ പോലും അതെ അവാർഡ് ഷോകളിലാണെങ്കിലും ലിജോ മോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഇങ്ങനെ നിൽക്കാനൊരു ആഗ്രഹമുള്ള ഒരാളാണോ? ആ, എനിക്ക് ഞാൻ മേക്കപ്പൊക്കെ ഇടാതെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നന്നായി മേക്കപ്പൊക്കെ ചെയ്ത് ബാക്കിയുള്ളവർ പോകുന്നവരെ പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ എന്നെ കാണുമ്പോൾ എനിക്ക് വേറെ ആരെയോ പോലെ തോന്നും. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് അല്ലെങ്കിൽ ചെറിയതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ കണ്ണെഴുതുക പൊട്ടിടുക അതൊക്കെയാണെങ്കിൽ എനിക്ക് എന്നെ കാണുമ്പോൾ ഓക്കെ ഞാൻ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒഴിവാക്കുന്നതാണ്, ഭയങ്കര മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. കാരണം എല്ലാ ആൾക്കാരും കുറച്ചും കൂടി നല്ല രീതിയിൽ സിമ്പിളായിട്ടുള്ള, എനിക്ക് എന്നെ അങ്ങനെ കാണുമ്പോൾ അത് ഞാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓക്കെ എന്നാൽ പിന്നെ എനിക്കറിയാവുന്ന പോലെയൊക്കെ മേക്കപ്പ് ചെയ്ത് ഞാൻ ശരിക്കും ലിജോ എങ്ങനെ ഡ്രസ് ചെയ്യും അങ്ങനെ പോവാന്ന് വിചാരിച്ച് പോകുന്നു. നോർമലി ഇങ്ങനെയാണ് എന്നുള്ളതല്ലോ. ഓക്കെ, ഇപ്പോൾ വിശുദ്ധ മേജോ കുറേ കാലത്തിന് ശേഷമാണ് മലയാള സിനിമയിലോട്ട് വരുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് തോന്നുന്നു, കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തിന് ശേഷം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഒരു ഇത്ര ഒരു ഗ്യാപ്പ് ഇടുന്നത് മലയാള സിനിമയിൽ? മലയാളിയാണ്, മലയാള സിനിമയിൽ കൂടെയാണ് വന്നത്. ഞാനായിട്ട് ഗ്യാപ്പ് ഇട്ടതല്ല, എനിക്കങ്ങനെ അത്ര നല്ല അല്ലെങ്കിൽ പ്രോമിസിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അവസാനം ചെയ്ത മൂവി പ്രേമസൂത്രം എന്ന് പറഞ്ഞ ജിജു ചേട്ടൻ്റെ പടമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അത്രയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ കൂടുതലും എനിക്ക് അന്നായാലും ഈ ആ സിനിമ ഇപ്പോൾ പ്രേമസൂത്രം ചെയ്യുന്ന സമയത്ത് വരെ ആയാലും എനിക്ക് കൂടുതലും ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ഈ ഇടയ്ക്കും കൂടി വന്നു. ഇടുക്കിയിൽ നിന്നുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും ലിജോ മോൾ എന്നുള്ളൊരു ഓപ്ഷൻ അവർ വയ്ക്കും. എനിക്ക് അങ്ങനെ വീണ്ടും വീണ്ടും ഇടുക്കിയിൽ നിന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്, അങ്ങനെ ഗ്യാപ്പ് വന്നതാണ്. ഇതിലെങ്ങനെ ഒരു ഇടുക്കിക്കാരിയാണോ? അല്ല, ഇതിൽ അല്ല, അതുകൊണ്ടാണോ ഇത് സെലക്ട് ചെയ്തത്? അല്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് ഒരു ഞാൻ ജെയ്ബിയും കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്ത ആദ്യത്തെ മൂവിയാണ് വിശുദ്ധ മേജോ. അപ്പോൾ ഇതിൽ ജീന എന്ന് പറയുന്നത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ള, ഇതിലെ നായകനേക്കാൾ കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കിപ്പോൾ ഞാൻ സെങ്കേനിയുമായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല, അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും തോന്നി ചെയ്തതാണ്. ഓക്കെ, സെങ്കേനിയിൽ നിന്നോട്ട് ലിജോയുടെ ഈ ഒരു ക്യാരക്ടർ എത്തുന്ന സമയത്ത് നമുക്കറിയാം സെങ്കേനി എത്രത്തോളം വലിയൊരു ക്യാരക്ടറാണ് എന്നുള്ളത്. കാരണം ലിജോ മോൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു ക്യാരക്ടറായിരുന്നു. എങ്ങനെയായിരുന്നു സെങ്കേനിയിലോട്ടുള്ള, ലിജോ മോളിൽ നിന്ന് സെങ്കേനിയിലോട്ടുള്ള ഒരു മാറ്റം? അത് ഭയങ്കര പാടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം സെങ്കേനിയിൽ അല്ല, ലിജോ മോളിൽ നിന്ന് സെങ്കേനിയിലേക്ക് മാറിയതാണ്. ഞാൻ ഇതുവരെ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിലെ ജീനയാണെങ്കിൽ പോലും അത്ര കഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പറയല്ല, പക്ഷേ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ഞാൻ ഇതിന് മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സ് ആയാലും ഇതിൽ ചെയ്തിരിക്കുന്ന ജീനയാണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. പക്ഷേ സെങ്കേനി എനിക്ക് ഒരു രീതിയിലും ഒരു പരിചയവും ഇല്ല, എനിക്ക് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നില്ല. പക്ഷേ ഞാനത് എടുക്കാൻ കാരണം ഈ പറഞ്ഞതുപോലെ എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല, അത്രയും പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ഒരു ക്യാരക്ടറും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. അത് എത്ര ആക്ടേഴ്സിന് കിട്ടും എന്നുള്ളത് അറിയില്ല. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ദ ബെസ്റ്റ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സെങ്കേനിയാണ്. നല്ല കഥാപാത്രങ്ങൾ മുമ്പും കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സെങ്കേനിയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, ഭാഷ പഠിക്കണമായിരുന്നു, അതിൽ തന്നെ അവരുടെ സ്ലാങ് പഠിക്കാനുണ്ടായിരുന്നു, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്,
അവരിക്കുന്നത്, അവര് നടക്കുന്നത്, അങ്ങനെ അവര് സാരി ഉടുക്കുന്ന വിധം, അവര് സാരി ഉടുത്ത് നടക്കുന്ന വിധം, അങ്ങനെ എല്ലാം പഠിക്കണമായിരുന്നു. അപ്പോൾ ഒന്നര മാസം നല്ലോണം കഷ്ടപ്പെടേണ്ട വന്നു. പ്രത്യേകിച്ച് എനിക്ക്, കാരണം എനിക്ക് ആ സമയത്ത് എനിക്ക് തമിഴ് അങ്ങനെ അറിയില്ല. അപ്പം ആ സമയത്ത് നന്നായി എല്ലാ രീതിയിലും, ഫിസിക്കലി ആൻഡ് മെന്റലി. കാരണം മെലിയണായിരുന്നു, കാരണം അവരെല്ലാവരും മെലിഞ്ഞവരാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കാണുന്ന പോലെയൊക്കെയാണ് ഞാൻ സാധാരണ. ലിജോയ്ക്ക് കുറച്ച് വണ്ണമുള്ള ആളാണ്. അപ്പം സെങ്കേനിയാണെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പം അത് കണ്ടാൽ തന്നെ അറിയാം, അതും ഇതും എന്നെയും ആ ക്യാരക്ടറും വെച്ച് കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നു ഇനി അതൊക്കെ കൊണ്ടായിരിക്കും ആളുകൾക്ക് കുറേ പേർക്ക് ഞാനാണെന്ന് മനസ്സിലായില്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലിജോ ആണെന്ന് മനസ്സിലായില്ല. കാരണം എന്നെ അത്ര മെലിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ വല്ല പി ജി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും അത്രയും മെലിഞ്ഞിരുന്നിട്ടുണ്ടാവുക. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ പതുക്കെ പതുക്കെ വണ്ണം വെച്ച് വന്നൊരാളാണ്. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടി, റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. അത് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എലീന്റെ ചുടലും അതൊക്കെ ആയിരുന്നു. അവര് വരപ്പലി എന്ന് പറഞ്ഞ ഒരു എലിയെ പിടിച്ച് അവര് കഴിക്കുന്നവരാ കറി വെക്കും. നമ്മള് ചിക്കൻ കറി ഒക്കെ വെക്കുന്ന പോലെ വെച്ച് കഴിക്കും. അപ്പൊ അത് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല. എലിയെ ചുടണം, ഞാൻ തന്നെ ചുട്ടു. പിടിക്കാനും ഞങ്ങൾ തന്നെ കൂടണം. അപ്പൊ നമ്മള് എലിയെ പിടിക്കാൻ പോയിട്ടുണ്ട്, എലിയെ പിടിച്ചിട്ടുണ്ട്, അതിനെ കൊല്ലണം. കൊല്ലല് പിന്നെ ആണുങ്ങളാണ് ചെയ്യുക. അവരുടെ കൂടെ കൂടി എലിയെ ചുടാനും എൻ്റെ തോല് പൊളിക്കുക, കഷ്ണങ്ങളാക്കിയത് കഴുകുക. അവർ കഷ്ണങ്ങളാക്കി തരുമ്പോൾ കഴുകി കറി വയ്ക്കുക, അത്രയും ചെയ്തു. ജസ്റ്റ് കറിയുടെ ഉപ്പ് നോക്കി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കഴിച്ചു നോക്കിയിട്ടില്ല, കഷ്ണം ടേസ്റ്റ് ചെയ്തില്ല. പക്ഷെ അണ്ണാനെ കഴിച്ചു നോക്കി. അണ്ണാന് ഉപ്പോ മുളകോ ഒന്നുമില്ല, കഴുകിയിട്ട് പോലില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ചുട്ടത് കഴിച്ചു. ആണോ, കഴിക്കണമായിരുന്നു, വേറെ നിവൃത്തിയില്ല. അത് ചെയ്തേ പറ്റുള്ളൂ. ട്രെയിനർ കൂടെ ഉള്ളത് കൊണ്ട് അവര് കഴിക്കുന്ന പോലെ നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. അപ്പം പിന്നെ അവർക്കത് കഴിച്ചിട്ട് കുഴപ്പമില്ല. അപ്പം പിന്നെ നമ്മളും കഴിച്ചിട്ട് നമുക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ കഴിച്ചു. ജസ്റ്റ് ഒരുപാട് കഴിച്ചു എന്നല്ല, വെറുതെ ടേസ്റ്റ് നോക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ വിശുദ്ധ മേജലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വൈപ്പിൻ ഒരു സ്ഥലത്ത് നടക്കുന്ന കുറച്ച് കഥകളാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും? നമുക്ക് രണ്ട് പാട്ട് ഇറങ്ങി, ട്രെയിലർ ഇറങ്ങുന്നു, എങ്ങനെയാണ്? സിനിമയെക്കുറിച്ച് അങ്ങനെ അധികം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് സൗഹൃദവും പ്രണയവും കുറച്ച് തമാശകൾ കുറച്ച് കുടുംബ ബന്ധങ്ങളുടെ ആഴം എന്ന് പറയുന്നില്ല, ഒരു ഫാമിലി ആയിട്ട് ഉള്ള അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടൊരു ഇതിലിപ്പോൾ ഉള്ള പോലെ മെജോയുടെയും ജീനയുടെയും ഫ്രണ്ട്ഷിപ്പാണ് മെയിനായിട്ട് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇപ്പം ഞാൻ ഒന്നും പിന്നെ കൊച്ചി തന്നെയാണ്, വൈപ്പിനാണ്. ശരിക്കൊരു പക്ക കൊച്ചി ഫിലിമാണോ? ആ, പക്ക കൊച്ചി ഫിലിമാണ്. പക്ഷെ ഇതിൽ ജീനയ്ക്ക് കൊച്ചി സ്ലാങ് ഇല്ല. അതിപ്പോൾ എനിക്ക് മെജോ ഇപ്പം ഡിനോയ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റ്. അപ്പോൾ ഡിനോയ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീന കുറച്ചു കാലം ചെന്നൈയിലൊക്കെ പോയി പഠിച്ചതാണ്. അപ്പം പിന്നെ നാട്ടിൽ വന്നിട്ട് വലിയ സ്ലാങ് ഒന്നും ഉണ്ടാവില്ല, നോർമലായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ജീനയ്ക്ക് അങ്ങനെ സ്ലാങ് ഇല്ല. ബാക്കി എനിക്കൊന്നും എല്ലാവരും തന്നെ കൊച്ചി സ്ലാങ്ങിലൊക്കെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് ലിജു എങ്ങനെയാ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്? അതിന്റെ പ്രൊഡക്ഷൻ നോക്കിയിട്ടാണോ അതോ അതിലെ കോ-ആക്ടേഴ്സിനെ നോക്കിയിട്ടാണോ? അങ്ങനെയുമല്ല, ഞാൻ സ്ക്രിപ്റ്റാണ് നോക്കുക മെയിനായിട്ട്. സ്ക്രിപ്റ്റും എനിക്ക് അവർ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ എന്നാണെന്ന് നോക്കും. അപ്പം ഞാൻ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് ഡിഫറൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസേഴ്സിനെ നോക്കാറില്ല, കോ ആക്ടേഴ്സിനെ നോക്കാറില്ല. അങ്ങനെ നോക്കണം നിർബന്ധമില്ലല്ലോ. എനിക്ക് അൾട്ടിമേറ്റായിട്ട് ആ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടോ അതിലെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കരിയറിലെ ഒരു ബ്രേക്ക് ആയിരുന്നു ജെ ബീം ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നത് ഇടുക്കി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധാരണ ഇടുക്കിക്കാരി പെൺകുട്ടികളുടെ കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടും മലയാളത്തിൽ അത്തരം കഥാപാത്രങ്ങൾ വരാത്തത് എന്താന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ജെ ബീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഇടുക്കി ബേസ്ഡ് ക്യാരക്ടർ വന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇത്രയും കാലവും ഇല്ലാതിരുന്ന ഒരു വിളിയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഞാൻ എനിക്ക് ബ്രേക്ക് വന്ന സമയത്ത്, മലയാളത്തിൽ ബ്രേക്ക് വന്ന സമയത്ത് എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുന്നതേ, അല്ലെങ്കിൽ സിനിമയിലേക്ക് മലയാള സിനിമയിലേക്ക് ഇങ്ങനെ വിളികൾ വരുന്നതേ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം ജെ ബീം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മലയാളത്തിൽ നിന്നും എനിക്ക് ഒരുപാട് സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ട്.
കഥകൾ പറയാൻ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പം അത് ഒരു നല്ല കാര്യമായിട്ട് കാണുന്നു. പിന്നെ സെങ്കേനിയെപ്പോലെ അല്ലെങ്കിൽ ജയ് ഭീമിൽ ചെയ്ത പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെയുമില്ല. ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അതിപ്പം ഇനിയിപ്പോൾ എനിക്കൊരു കോമഡി എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഭയങ്കര ടഫാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും എന്തെങ്കിലുമൊക്കെ അതിൽ ഡിഫറൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ചെയ്യണം എന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോഴും മലയാളികൾ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ്റെ നായികേനെയും പിന്നെ അതേപോലെ മറ്റ് മഹേഷിന്റെ പ്രതികാരം സിനിമയിലെ ആളായിട്ട് ലിജോ കാണുന്നത്, അതിന് ഭയങ്കര സങ്കടമുണ്ടോ? ഞാൻ ഇത്രയും ഒരു ക്യാരക്ടർ ചെയ്തിട്ട് എന്നെ എന്തിങ്ങനെ മനസ്സിലാക്കാത്ത? ഇല്ല, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും സോണിയയും കനിയും എന്ന് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ സെങ്കേനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ എനിക്ക് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എന്നെ ഞാനാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം അറിയില്ല. അറിയുന്നവരുണ്ട്, തിരിച്ചറിയുന്നവരുണ്ട്, വന്ന് പറയുന്നവരുണ്ട് നന്നായിരുന്നു ജയ് ഭീമിൽ ചെയ്തത് നന്നായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ആളുകൾ കുറേ ആളുകളൊക്കെ ഇപ്പോഴും കാണുമ്പോൾ മറ്റേ കട്ടപ്പനയിൽ അഭിനയിച്ച കുട്ടിയല്ലേ അങ്ങനെയാണ് ചോദിക്കുക. അതിന് സങ്കടമൊന്നുമില്ല. പിന്നെ ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ വന്ന് ഇനി കനി എന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പേരിലേക്കൊക്കെ മലയാളത്തിൽ തന്നെ ഒരു നല്ല സിനിമ ചെയ്ത് ഇനി ഈ സിനിമയിലെ ഈ ക്യാരക്ടർ ചെയ്തതാ അല്ലേ എന്ന് ചോദിക്കുന്ന പോലെയൊക്കെ ക്യാരക്ടേഴ്സ് കിട്ടണം ആഗ്രഹമുണ്ട് നമുക്ക്. അങ്ങനെ ആഗ്രഹമുള്ളത് ഏത് ക്യാരക്ടർ ചെയ്യാനാണ്? എനിക്കിങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുമോന്നൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, അറിയില്ല. പിന്നെ അങ്ങനെ ഇന്ന പോലത്തേന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഉടനെ ജീനയെ പോലെ അല്ലെങ്കിൽ കനിയെ പോലെയോ സോണിയെ പോലെയോ അല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാരക്ടർ, വേറൊരു പെൺകുട്ടി. അതെ. ഓക്കെ, ഇപ്പോൾ സിനിമയിൽ ലിജു അധികം മേക്കപ്പ് ചെയ്യുക ഞാൻ കണ്ടിട്ടില്ലേ. മേക്കപ്പ് എനിക്ക് തോന്നുന്നത് ജയ് ഭീമിന് മാത്രമാണ് കുറച്ച് കളറൊക്കെ കുറച്ച് ചെയ്യുന്നത് എന്ന്. പല ആൾക്കാരും തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ട് വരുന്നത് ഉണ്ട്. ഇപ്പോൾ കഥാപാത്രങ്ങൾക്ക് വേണ്ടിട്ട് ഗ്ലാമറസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ വില്ലിങ് ആണോ? അല്ല, താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, എൻ്റെ ഒരു കംഫർട്ട് ലെവൽ ഓഫ് ക്ലോത്തിങ്. ഞാൻ എങ്ങനെയായിരിക്കും ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു, ഞാൻ ഇന്ന ഇന്ന വേഷങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന ഡ്രസ്സൊക്കെ ഇട്ടാലാണ് ഞാൻ ഓക്കെ ആവുക അല്ലെങ്കിൽ എനിക്ക് എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആകുന്ന കുറേ ഡ്രസ്സുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ക്യാരക്ടറിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ അങ്ങനെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല, ഒരു കഥാപാത്രം ചെയ്തിട്ട് പിന്നെ അതിന്ന് മാറി നമ്മുടെ സാധാരണ ലൈഫിലോട്ട് വരാൻ ചില ആൾക്കാർ കഷ്ടപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ലിജോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ, എനിക്ക് സെങ്കേനി ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രം. വേറെ ഇങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടൊന്നും അല്ല, ഇത്രയും എഫേർട്ട് എടുത്ത് വേറെ ഒരു ക്യാരക്ടറും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് സെങ്കേനി ചെയ്ത സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഷ്ടപ്പെട്ടു എന്നല്ല. ചില സമയത്ത് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ആ സീൻസ് ആലോചിച്ചിരുന്ന് കരയുക, വെറുതെ വിഷമിക്കുക, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായി. അതല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴൊന്നും അങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ സെങ്കേനി ചെയ്ത സമയത്ത് നന്നായിട്ട് ബുദ്ധിമുട്ടി. ഓക്കെ, മഹേഷിൻ്റെ പ്രതികാരത്തിൽ വന്നു, ഇപ്പോൾ വിശുദ്ധ മെജോല് വന്ന് നിൽക്കുന്നു, നോക്കാറുണ്ടോ ലിജോ എന്ന നടീനെ കുറിച്ചിട്ട്? ഇല്ല, അങ്ങനെയൊക്കെ അറിയിച്ചാൽ പേടിയാ. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെതായ കോൺഫിഡൻസ് വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴാണ് കുറേ കൂടി വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് എങ്ങനെ നന്നാക്കാമെന്നൊക്കെയുള്ള ഒരു ആലോചന വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ജയ് ഭീമിന് ശേഷം ഒക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നെനിക്ക് അപ്പോൾ അറിയില്ല. ഞാൻ എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഭയങ്കര വ്യത്യസ്തമായ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും അതിന് എന്ന് തോന്നുന്നു എന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. ഇപ്പോൾ മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കു, കന്നഡ, ഹിന്ദി? ഇല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഭാഷ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. തമിഴ് കുഴപ്പമില്ല, പഠിച്ചെടുത്തു. പക്ഷേ തെലുങ്കും കന്നഡയൊന്നും എനിക്ക് കേട്ടാൽ കൂടെ ഇതിൽ ഏതാണ് കന്നഡ ഏതാണ് തെലുങ്ക് എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അത്രയും റിസ്ക് എടുക്കുന്നില്ല. ഇല്ല, ഇനിയിപ്പോൾ അടുത്ത ഏതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത്? ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്നപൂർണി എന്നാണ് പേര്. മലയാളത്തിൽ എ കെ സാജൻ സാറിൻ്റെ പുലിമട എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അതിൽ ജോജി ചേട്ടനും ഐശ്വര്യ രാജേഷുമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ക്യാരക്ടർ,
പിന്നെ ഹേർ എന്ന് പറഞ്ഞിട്ട് ലിജിൻ ചേട്ടൻ്റെ ഒരു മൂവി, അത് ആന്തോളജിയാണ്, അതിലൊരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് തോന്നുന്നു റിയൽ ആയിട്ട് എങ്ങനെയാണോ അതുപോലത്തെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? ആ, എന്നെക്കാളും കുറച്ചും കൂടി സ്മാർട്ടാണ്. ശരിക്കും റിയൽ ലൈഫായിട്ട് ഏതെങ്കിലും കഥാപാത്രത്തിന് വല്ല സാമ്യം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ റിലേറ്റ് ചെയ്യാനും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതുണ്ടെന്നേ ഉള്ളൂ. സോണിയ ഏതാണ്ട് അതുപോലെയൊക്കെ ആയിരുന്നു മഹേഷിൻ്റെ പ്രതികാരത്തിൽ. കനി എന്തായാലും ഞാനല്ല, വേറെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇല്ല. എനിക്ക് തോന്നുന്നു ജീനയാണെങ്കിലും ഞാൻ അത്രയും സ്മാർട്ടൊന്നും അല്ല, ജീനയുടെ അത്രയും സ്മാർട്ടായിട്ടുള്ള ആളൊന്നും അല്ല ലിജോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സോണിയായിരിക്കും ലിജോയുമായിട്ട് കുറച്ചും കൂടെ. ആ, ഇപ്പോൾ മലയാളത്തിലും ചെയ്തു തമിഴിലും ചെയ്തു, ഇതിൽ നിന്ന് രണ്ടും വ്യത്യാസമായിട്ട് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മേജർ വ്യത്യാസം തോന്നിയത് ഭാഷയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്ട്രെയിൻ എടുക്കേണ്ട വരുന്നത് തമിഴിലാണ്. കാരണം ഡയലോഗ്സ് അവിടെ ഞാൻ കാണാതെ പഠിക്കണം. എനിക്കിപ്പം മലയാളത്തിലിപ്പം എനിക്ക് ഡയലോഗ് വായിച്ച് നോക്കിയാൽ എനിക്കറിയാം എന്താണ് പറയേണ്ടതെന്ന്. എനിക്കറിയാം ഇനിയിപ്പം അതേ വാക്ക് കിട്ടിയില്ലെങ്കിൽ അതിനെ വെച്ച് എനിക്ക് വായിൽ വരുന്നൊരു വാക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാം. എനിക്കറിയാം വൊക്കാബുലറി ഉണ്ട് മലയാളത്തിൽ, പക്ഷെ തമിഴിൽ എനിക്ക് അതില്ലാത്തത് കൊണ്ട് ബൈഹാർട്ട് ചെയ്തിട്ട് അത് ഞാൻ ബൈഹാർട്ട് ചെയ്ത് പറയുന്നതായിട്ട് ഫീൽ ചെയ്യിക്കാതെ പറയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് തമിഴിൽ. വേറെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ചെറിയ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ജയ് ഭീമിൽ എൻ്റെ കരച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ ലിജോ കരയുന്ന പോലെയല്ല, അത് കുറച്ചും കൂടി ഓപ്പണായിട്ട് ലൗഡായിട്ടൊക്കെയാണ് കരയേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിച്ചു. പക്ഷെ അതെല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഉണ്ടാവില്ല. അതിപ്പം അത് സെങ്കേനി ആയതുകൊണ്ടാണ് അങ്ങനെ കരയേണ്ടതെന്ന് എനിക്ക് ഇപ്പം ഞാൻ അതിന് മുന്നേ ചെയ്ത അതിലെനിക്ക് തോന്നുന്നില്ല. അതിലത്തെ ക്യാരക്ടറും അങ്ങനെ ഭയങ്കര ലൗഡായിട്ട് കരയേണ്ട, അല്ലെങ്കിൽ ഭയങ്കര കുറച്ചും കൂടി നമ്മൾ കൂടുതൽ എക്സ്പ്രഷൻസ് ഇട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഭാഷയാണ്. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ചെറിയ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് അനുസരിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് ലൗഡായിട്ട് ചെയ്യേണ്ട വന്നാലേ ഉണ്ടാവുള്ളൂ, വേറെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഒരു അവാർഡ് പ്രോഗ്രാമിലാണ് പാർവതി മാമിനെ കാണുന്നത് അല്ലേ? ആ ഒരു സമയത്ത് അതായത് ആ ഒരു ക്യാരക്ടർ എത്രത്തോളം വലുതാണ് എന്നുള്ളത്, അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താന്നുള്ളത്, ആ കമ്മ്യൂണിറ്റി ഇപ്പം എങ്ങനെയാണെന്നുള്ളതും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എന്താ തോന്നിയത് ശരിക്കും? എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഷൂട്ടിൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു, കാണാൻ പറ്റിയില്ല. അപ്പം ഷൂട്ട് കഴിഞ്ഞു, പടവും ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിനൊരു പോസിബിലിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഷോക്കായി, ഭയങ്കര ഇമോഷണലായി സ്റ്റേജിൽ. പിന്നെ കരയാനൊന്നും നിന്നില്ല. പിന്നെ അവരെക്കുറിച്ച് നേരത്തെ തന്നെ എനിക്കറിയാം, നമ്മൾ അവരുടെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അവർ ആ സിറ്റുവേഷൻ നമ്മൾ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നതാണ്, അത് ബുക്കായിട്ട് നമ്മൾ വായിച്ചതാണ്, അവരുടെ അനുഭവങ്ങൾ വായിച്ചു. പക്ഷെ അവരോട് അപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അത് അവർ തന്നെ പറഞ്ഞ് കേൾക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, അതിപ്പോഴും പറ്റിയില്ല. സ്റ്റേജിൽ ജസ്റ്റ് കണ്ടു, അത് കഴിഞ്ഞ് ഞാൻ പോന്നു, അല്ലാണ്ട് പിന്നെയാണെങ്കിലും എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റിയില്ല. കണ്ടപ്പോൾ ഇമോഷണലായി, കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പിന്നൊന്നും അറിയില്ല. ആ കഥാപാത്രത്തിൽ നിന്ന് ലിജോ വേറെ എന്തെങ്കിലും മാറ്റം, പേഴ്സണൽ ലൈഫിൽ വല്ല മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഡയറക്ടർക്ക് വേണ്ടുന്ന പോലെ തന്നെയായിരുന്നു നമ്മൾ മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് പോയത്. ലൈക്ക് ഡയറക്ടറൊക്കെ എങ്ങനെ വേണോ അതനുസരിച്ച് അതുപോലെ ചെയ്യാൻ നോക്കി. അല്ലാതെ ഇപ്പം അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഞാൻ എൻ്റെതായ കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു എന്നല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ സൂര്യ സാർ ഭയങ്കര ഹംബിളായിട്ടുള്ള ഒരാളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സാറിൽ നിന്ന് എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു ഇത്രയും വലിയൊരു ലെജൻഡ്, ഒരു ആക്ടർ, ആളിൽ നിന്ന് എന്താ പഠിച്ചതല്ലേ? ഇപ്പോൾ ഒരു ഡയലോഗ് തന്നെ നമുക്ക് എത്രയൊക്കെ വിധങ്ങളിൽ പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ ചെയ്ത് നോക്കാമെന്നുള്ളത് ഞാൻ സൂര്യ സാറിനടുത്തു നിന്നാണ് ആദ്യം കാണുന്നത്. നമ്മൾ സാധാരണ ഇപ്പം ആക്ടേഴ്സിൻ്റെ ഇപ്പം വേറെ പടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പം അവർ ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സൂര്യ സാറിന് ഇപ്പോൾ ഒരു ഡയലോഗ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടറോട് ഇങ്ങനെ വന്നിട്ട് ഞാനത് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ച് ഒരു രീതിക്ക് ചെയ്ത് കാണിക്കും, ഇത് ഇങ്ങനെയായാൽ ഓക്കെ ആണോ, അങ്ങനെ രണ്ട് മൂന്ന് വിധത്തിൽ ചെയ്ത് കാണിക്കും. എനിക്കിപ്പോഴും അങ്ങനെ രണ്ട് മൂന്ന് വിധത്തിൽ ഒരേ സീൻ അല്ലെങ്കിൽ ഒരേ ഡയലോഗിന് എങ്ങനെ ചെയ്യാം എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അത് കണ്ടുപഠിച്ചത് സൂര്യ സാറിനെ അടുത്ത് നിന്ന്. അപ്പം ഞാനിപ്പോൾ ആലോചിക്കും ഇതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞല്ലോ എനിക്കെങ്ങനെ ചെയ്യാൻ അറിയില്ല, ഞാൻ ആലോചിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടത് സൂര്യ സാറിന് അടുത്താണ്. അപ്പോൾ വിശുദ്ധ മെജോ തിയേറ്ററിലെത്തുകയാണ്. ജീനേനെ ഞങ്ങളുടെ ഇടുക്കിക്കാരിയായിട്ട് ഒരുപാട് ആൾക്കാർ മലയാളികൾ സ്വീകരിച്ചു, അതുപോലെ ജീന എന്ന കൊച്ചിക്കാരിനെ
ഈ മലയാളികളെ സ്വീകരിക്കട്ടെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.